ഹായ്, ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ തളിപ്പറമ്പുള്ള രാജരാജേശ്വര ക്ഷേത്രമാണ്. അപ്പോൾ നമ്മളതിൻ്റെ പാർക്കിങ്ങിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് നമ്മുടെ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ആനയെ കണ്ടത്. അപ്പോൾ നമ്മളിപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങി വരുവാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന തളിപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന രാജരാജേശ്വര ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. നമ്മുടെ തളിപ്പറമ്പ് ടൗണിൽ തന്നെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലം കൂടിയാണിത്. പ്രശ്നം വെക്കാനൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാരോട് വരുന്നുണ്ട്. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. VVIPകളും VIPകളൊക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു അമ്പലം കൂടിയാണ് നമ്മുടെ തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രം. രാജരാജേശ്വരൻ്റെ നമ്മുടെ പരമശിവൻ്റെ പല പേരുകളിലൊന്നായ രാജരാജേശ്വരൻ്റെ പേരിലാണ് ഈ ശിവക്ഷേത്രം അറിയപ്പെടുന്നത്. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശങ്കരനാരായണ ഭാവത്തിലും ശിവനിവിടെ ആരാധിക്കുന്നത്. കേരളത്തിലെ പുരാതനമായ 108 ശിവക്ഷേത്രങ്ങളൊന്നായിട്ട് ഈ ശിവക്ഷേത്രം കരുതപ്പെടുന്നുണ്ട്. ദക്ഷിണ ഭാരതത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തിന് ഒരു പ്രധാന സ്ഥാനം തന്നെയുണ്ട്. തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ദേവപ്രശ്ന പരിഹാരങ്ങൾ ഇവിടെ വന്ന് ദേവദർശനം നടത്തുകയും കാണിക്ക അർപ്പിച്ച് ദേവപ്രശ്നം വയ്ക്കുന്നതുമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ക്ഷേത്രാചാരമായി കണക്കാക്കുന്നത്. തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിനുള്ള പുറത്തുള്ള ഉയർന്ന പീഠത്തിലാണ് ഇവിടെ ഈ ദേവപ്രശ്നം വെക്കുന്നത്. പിന്നെ നമ്മുടെ തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് ഈ ക്ഷേത്രത്തിനുള്ള എപ്പോഴും ഏറ്റവും പുരാതനമായ ശക്തി പീഠങ്ങളിൽ ഒന്നായിട്ടാണ് തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രം കരുതപ്പെടുന്നത്. സതിയുടെ സ്വയം ദഹനത്തിനും ശിവന്റെ താണ്ഡവ നൃത്തത്തിനു ശേഷം സതിയുടെ തല വീണത് ഇവിടെയെന്നാണ് കരുതപ്പെടുന്നത്. ഈ ശിവലിംഗത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഋഷിമാർ ആദ്യത്തിനെ കടമെടുത്തപ്പോൾ കിട്ടിയ ചൂർണം കുഴച്ച് നിർമ്മിച്ച 3 ശിവലിംഗങ്ങൾ ബ്രഹ്മാവ് കൈവശപ്പെടുത്തിയെന്നും പാർവതി ഭഗവാന്റെ ഭഗവാൻ ശിവന്റെ സഹായത്താൽ ആ വിഗ്രഹങ്ങൾ വാങ്ങിച്ചു പൂജിച്ചു വന്നിരുന്നു എന്നും വിചാരിക്കുന്നത്. ഒരിക്കൽ മണ്ഡല മഹർഷി ശ്രീ പരമശിവനെ പൂജകൾ കൊണ്ട് സംതൃപ്തനാക്കി. പൂജയിൽ പ്രസാദനായ ഭഗവാൻ ശിവൻ ശ്മശാനമില്ലാത്ത സ്ഥലത്ത് മാത്രം പ്രതിഷ്ഠിക്കാവൂ എന്ന് ഉപദേശിച്ച് അതിലൊരു ശിവലിംഗം മണ്ഡല മഹർഷിക്ക് സമ്മാനിച്ചു. ശിവലിംഗങ്ങളുമായി എല്ലാ സ്ഥലങ്ങളും അന്വേഷിച്ചിരുന്ന മഹർഷി ഇത് ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണെന്ന് മനസ്സിലാക്കി ആ ശിവലിംഗം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അനേകം വർഷങ്ങൾ ശിവപൂജ നടത്തി ശിവപ്രിയം നേടിയ മഹർഷി സായുജ്യമടയുകയും പിന്നീട് ആ ശിവലിംഗം ഭൂമിക്കടിയിലേക്ക് താണു അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നാണ് ഒരു വിശ്വാസമുള്ളത്. മന്ദതാവാൻ്റെ മകനായ മുകുന്ദൻ പിന്നീട് ഈ പരമശിവനെ പ്രാപിച്ച് ശിവനിന്ന് 2 ശിവലിംഗം നേടിയെന്നും അദ്ദേഹം അവിടെ തളിപ്പറമ്പ് ശിവലിംഗ പൂജ നടത്തി ശിവനെ പൂജ ചെയ്ത് പോകുന്നുവെന്നാണ് വിശ്വാസം. അദ്ദേഹത്തിന് ശേഷം ഈ ശിവലിംഗവും കാലക്രമം ഭൂമിക്കടിയിലേക്ക് താണുപോയി എന്നാണ് കരുതപ്പെടുന്നത്. പിന്നീട് ഈ പ്രദേശം ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാജാവായ ശിവഭക്തനായ സദസോമനാണ് 3 ശിവലിംഗം ലഭിച്ചത്. അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം ശിവപൂജകൾ നടത്തിയാണ് അദ്ദേഹത്തിന് ഈ ശിവലിംഗം ലഭിച്ചത് എന്ന് വിശ്വസിക്കുന്നു. രാജാവ് ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പണി നടത്തിയെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. രാജരാജേശ്വര ഭഗവാനെ തൊഴുന്നതിന് മുഴുവൻ സമയം അനുവാദമുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 7 ശേഷം മാത്രമേ ഈ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അപ്പം സ്ത്രീകൾക്ക് അമ്പലത്തിൽ പ്രവേശിക്കാൻ ഈ അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കണം എന്നെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ശിവരാത്രി ദിവസം വരിക, അല്ലെങ്കിൽ അത്താഴ പൂജയ്ക്ക് 7 ശേഷം വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് രാജരാജേശ്വരനെ ഉള്ളിൽ കയറി തൊഴാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ്.
ആയിരിക്കും.